മധ്യപ്രദേശിൽ വൻ കളികളാണ് കോൺഗ്രസ് ഇറക്കുന്നത്. കാരണം ഒരു കാരണവശാലും ബിജെപിക്ക് മധ്യപ്രദേശ് ഇനി വിട്ടുകൊടുക്കില്ല. കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു അനുഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനാൽ ഊണും ഉറക്കവും ഒക്കെ ഇല്ലാതെ പോരാടുകയാണ് കോൺഗ്രസ്. ഭരണം തിരിച്ചു പിടിക്കുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദം പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. കർണാടക പിടിച്ച മാതൃക തന്നെയാണ് പാർട്ടി സംസ്ഥാനത്തും നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കമുള്ള നടപടികൾ നേതൃത്വം വേഗത്തിലാക്കും. അതിനിടയിൽ ബി ജെ പി കോട്ടകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക തന്ത്രങ്ങളും കോൺഗ്രസ് ഇറക്കുന്നുണ്ട്. മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗിനാണ് മണ്ഡലങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത്. ബി ജെ പിയുടെ കുത്തക മണ്ഡലങ്ങളായ 66 ഇടത്താണ് കോൺഗ്രസ് പ്രത്യേക ശ്രദ്ധ നൽകുന്നത്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗിന്റെ മണ്ഡലമായ ബുദ്നി, ശിവപുരി, രേഹ്തി സീറ്റ്, ഗുരി, ബദ്നാവർ, മുങ്കോലി, ശിവപുരി, ഗുണ, ഉജ്ജയിൻ നോർത്ത്, ഉജ്ജയിൻ സൌത്ത്, അശോക് നഗർ, സാഗർ, ജബൽപൂർ കാൻഡ്, ഗണ്ട്വ, സാഞ്ചി എന്നിവ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിനോടകം തന്നെ ദിഗ്വിജയ് സിംഗ് മണ്ഡലങ്ങൾ സന്ദർശിക്കുകയും പ്രാദേശിക നേതാക്കളുമായി ചർച്ച ചെയ്ത് മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സിംഗ് നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞു. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളാണ് കോൺഗ്രസിന് പലപ്പോഴും വെല്ലുവിളി തീർക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന നിർദ്ദേശവും ദിഗ്വിജയ് സിംഗ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇതുവരെ 106 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ കോട്ടകൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് പ്രത്യേക സർവേയിലൂടെ കണ്ടെത്തിയത്. കർണാടകയിൽ സമാന രീതിയിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത്. സ്ഥാനാർത്ഥിത്വം വേഗത്തിലാക്കിയതോടെ മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രചരണം ശക്തമാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് മധ്യപ്രദേശിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത്. പേരുകൾ ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കില്ലെന്നും അതേസമയം മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങൾ നേതാക്കൾ വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കുമെന്നും നേതൃത്വം പറയുന്നുണ്ട്. അതേസമയം ഇതിനിടയിൽ ബി ജെ പി കോൺഗ്രസിന്റെ നീക്കങ്ങൾ കണ്ട് പരിഹസിക്കുന്നുമുണ്ട്. ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരിക്കുന്നുവെന്നായിരുന്നു ബി ജെ പി എം പി ആശിഷ് അഗർവാളിന്റെ പരിഹാസം. ഏത് കോൺഗ്രസാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്? രാഹുലിന്റെ കോൺഗ്രസോ അതോ ദിഗ്വിജയ് സിംഗിന്റെ കോൺഗ്രസോ അതോ കമൽനാഥിന്റെ കോൺഗ്രസോ? കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം വിൽക്കുകയാണെന്നത് പരസ്യമായ രഹസ്യമാണ്. ഈ 106 പേരായിരിക്കും കൂടുതൽ തുക നൽകിയത്. പക്ഷേ ഇതൊന്നും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നായിരുന്നു ബി ജെ പി നേതാവിന്റെ വെല്ലുവിളിയോടെയുള്ള പരിഹാസം. വളരെ കഷ്ടതകളേറിയ വഴികളിലൂടെയാണ് കോൺഗ്രസ് 2018 കാലഘട്ടത്തിൽ കടന്നുപോയത്. 2018 15 വർഷത്തെ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിച്ച് കോൺഗ്രസ് ആയിരുന്നു മധ്യപ്രദേശിൽ ഭരണത്തിലേറിയത്. എന്നാൽ അന്ന് മുഖ്യമന്ത്രിയായ കമൽനാഥും യുവ നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള അധികാര വടംവലിയെ തുടർന്ന് കോൺഗ്രസിന് ഭരണം നഷ്ടമാകുകയായിരുന്നു. ഇരുവർക്കുമിടയിലെ അതൃപ്തി മുതലെടുത്ത ബി ജെ പി സിന്ധ്യയെയും അദ്ദേഹത്തിനൊപ്പമുള്ള 28 പേരെയും മറുകണ്ഠം ചാടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പക്ഷേ എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്.